ഹായ് ഹലോ നമസ്കാരം രാംസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഒരു മീൻ വറ്റിച്ചതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ തീ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് ചട്ടി വയ്ക്കാം വിറകടുപ്പിലാണ് ചെയ്യുന്നത് ചട്ടി ചൂടായി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം മറ്റുള്ള ഓയിലുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി സബോള ഇഞ്ചി പച്ചമുളക് ഇടണം അതിന് മുൻപായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം നമ്മളിതിലേക്ക് സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ടു ഇത് നന്നായി ഒന്ന് വതങ്ങി വരട്ടെ ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം 2 നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീയൊരല്പം കൂടുതലാണ് നമുക്ക് മുളക് പൊടി ചേർക്കാറായി അത് കാരണം കൊണ്ട് ഞാൻ വാങ്ങി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി അഞ്ച് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം കുടംപുളി ഇട്ടിട്ടുള്ള വെള്ളമാണ് ഇത് ഒഴിപ്പിച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ തവിയുടെ പരിപാടി കഴിഞ്ഞു ഇനി തവി ഉപയോഗിക്കരുത് മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് വറ്റട്ടെ വറ്റി ആകട്ടെ നമ്മുടെ കറി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വാങ്ങാം കറി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി കണ്ട കുറുകി വന്നിട്ടുണ്ട് ഇനി ആ ചട്ടിയുടെ ചൂട് കാരണം ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് ഒരു പാത്രപാകം വരാനുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിന് മുകളിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കപ്പ ചോറ് ചപ്പാത്തി എല്ലാത്തിനും വളരെ അധികം ടേസ്റ്റാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾക്ക് ഇന്നുള്ളത് കപ്പ വേവിച്ചതും ഈ മീൻ കറിയാണ് അപ്പോൾ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് മാത്രമല്ല
സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം. നമ്മളെ ഇത് നമ്മൾ ആ മീൻ കറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അത്താഴത്തിനുള്ളതാണ് കൊള്ളി, രണ്ട് ചപ്പാത്തി, മീൻ കറി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാം. കൊള്ളി മീൻ കറി അടിപൊളിയാണ്, നല്ല അരിയും പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാർ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും.